ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന അരൂരിൽ ഇപ്പോൾ ചർച്ച കോൺഗ്രസ് നേതാവ് ഡി സുഗതന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. വയലാർ വെടിവയ്പ്പിലെ പട്ടാളക്കാർക്ക് ഇടത് സ്ഥാനാർത്ഥിയുടെ കുടുംബ വീടായ പുളിക്കൽ തറവാട്ടിൽ വിരുന്നു നൽകിയെന്നാണ് സുഗതൻ പറയുന്നത്. എന്നാൽ അടിസ്ഥാനരഹിതമായ പരാമർശത്തിനെതിരെ മനുസി പുളിക്കൽ ചേർത്തല പോലീസിൽ പരാതി നൽകി. വിവാദങ്ങളും ആരോപണങ്ങളും അരൂരും കടന്ന് വയലാറിലെത്തിയിരിക്കുന്നു. മുൻ MLA കോൺഗ്രസ് നേതാവുമായ ഡി സുഗതന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ. 1946 വയലാർ വെടിവയ്പ്പിന് ശേഷം പട്ടാളക്കാർക്ക് വിരുന്നൊരുക്കിയത് പുളിക്കൽ തറവാട്ടിൽ. ആ വീട്ടിലെ പിന്മുറക്കാരൻ ഇപ്പോൾ അരൂരിലെ ഇടതു സ്ഥാനാർത്ഥി. ചരിത്രം തിരുത്താൻ കഴിയില്ലല്ലോ. അന്ന് വൈകുന്നേരം ഈ പട്ടാളക്കാർക്ക് വിരുന്ന് കൊടുത്തത് പുളിക്കൽ തറവാട്ടിലായിരുന്നു. അവരോട് ഭക്ഷണം കഴിച്ചിരുന്നു. അതൊരു വലിയ അംഗീകാരമായിട്ടാണ് അന്നെടുത്തിരുന്നത്. കാര്യം രാജഭരണമാണ്, രാജാവിനെ അനുകൂലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ ബഹുമതിയാണ്. ഞാൻ പറഞ്ഞ ചരിത്രമാണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നു. പുന്നപ്ര വയലാർ സമരങ്ങളെക്കുറിച്ച് താനെഴുതിയ പുസ്തകങ്ങൾ ഇതിന് തെളിവാണെന്നും സുഗതൻ പറയുന്നു. എന്നാൽ അടിസ്ഥാനരഹിതമായ ഫേസ്ബുക്ക് പോസ്റ്റിനെ അവജ്ഞയോടെ തള്ളുന്നുവെന്ന് ഇടതു സ്ഥാനാർത്ഥി മനുസി പുളിക്കൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലവാരമനുസരിച്ച് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇനി എൻ്റെ പിന്നെ പിതാമഹന്മാരാണ് ഈ വെടിവെപ്പ് ഉണ്ടാക്കിയതെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. സുഗതനെതിരെ മാനനഷ്ട കേസെടുക്കണമെന്ന പരാതിയുമായി മനു ചേർത്തല പോലീസിനെ സമീപിച്ചു. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം വ്യക്തിഗത്യ ആരോപണമടക്കമുള്ളവയാണ് അരൂരിലെ ചൂടേറിയ ചർച്ച. അതിനിടെയാണ് വയലാറിലെ വെടിവെപ്പിനെ ചൊല്ലി പുതിയ വിവാദം. അരൂരിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.